വെൽക്കം ബാക്ക് ടു ടെക് സൊല്യൂഷൻസ്. ഐ എം സഞ്ജയ് സുബ്രഹ്മണ്യ. ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കൗണ്ടിങ് ഫിഗേഴ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മുടെ പാർട്ട് ടു ക്ലാസ് ആണ്, റീസണിങ്ങിൻ്റെ ഏഴാമത്തെ ക്ലാസ്സിൻ്റെ പാർട്ട് ടു ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൗണ്ടിങ് ഫിഗേഴ്സ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സ്ക്വയേഴ്സും അതുപോലെ തന്നെ റെക്റ്റാങ്കിൾസും. നമുക്കൊരു ഫിഗർ തന്നു കഴിഞ്ഞാൽ ആ ഫിഗറിനകത്തുള്ള നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസിൻ്റെയും അതുപോലെ നമ്പർ ഓഫ് സ്ക്വയേഴ്സിൻ്റെ എണ്ണമാണ് നമ്മളിന്ന് കൗണ്ട് ചെയ്യാൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ വെച്ച് ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. നമുക്ക് ഒരു വലിയ സ്ക്വയറിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. വലിയ സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിനകത്ത് ഈ സ്ക്വയറിന് 4 ഈക്വൽ ഡിവിഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴേക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സ്ക്വയേഴ്സാണ്. ചിലപ്പം എൻ്റെ ഫിഗേഴ്സിൽ ചിലപ്പോൾ മെഷർമെൻ്റ് വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നത് മൊത്തം സ്ക്വയേഴ്സാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഒരു ഫിഗറിനകത്ത് എത്ര നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട്? എത്ര നമ്പർ ഓഫ് സ്ക്വയേഴ്സ്? ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ എണ്ണി നോക്കുക? നമുക്കിങ്ങനെ 1, 2, 3, 4 അങ്ങനെ നമുക്ക് എണ്ണി നോക്കുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് മെത്തേഡ് നമുക്ക് പഠിക്കാം. അതായത് ഇവിടെ നോക്കുക, ഇവിടെ എത്ര ഡിവിഷൻ ഉണ്ട്? 1, 2, 3, 4 അല്ലേ. ഇവിടെ എഴുതുക 1, 2, 3, 4 എഴുതി. താഴേക്ക് നോക്കുക എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാവും ഇവിടേക്ക് വരുന്ന കോളം അതുപോലെ താഴോട്ടുള്ള റോസും എന്താണ്? കോളവും റോസും എന്താണ്? ഈക്വലാണ് അല്ലേ. കോളത്തിൻ്റെ എണ്ണവും റോസിൻ്റെ എണ്ണവും എന്താണ്? ഈക്വലാണ് അല്ലേ. കോളം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ളത്, റോസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടുള്ളത്. അപ്പോൾ കോളത്തിൻ്റെ എണ്ണം റോൻ്റെ എണ്ണം എന്താണ്? ഈക്വലായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ കോളവും റോവും ഈക്വലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എത്ര ഡിവിഷൻസ് ഉണ്ട് നോക്കുക. അപ്പോൾ 4 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1² + 2² + 3² + 4² ചെയ്ത് നമ്മുടെ ആൻസറായി. അതായത് 1² 1, 2² 4, 3² 9, 4² 16. മൊത്തം നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 16, 9, 25, 25, 5, 30. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 30 നമ്പേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് ആയിരിക്കും ഈ ഒരു കാണുന്ന ഫിഗറിനകത്ത് ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ. നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ഇതുപോലെ തന്നെ ഒരു സ്ക്വയറിൻ്റെ ഫിഗർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച പോലെ തന്നെ അതിനെ 5 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്ന സ്ക്വയറാണ് കേട്ടോ. കാണുമ്പോൾ റെക്റ്റാങ്കിൾ പോലെ ഉണ്ട്, പക്ഷേ സ്ക്വയറാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ നമ്പർ ഓഫ് സ്ക്വയേഴ്സിൻ്റെ എണ്ണം നിങ്ങൾ കണ്ടെത്തുക. നമ്പർ ഓഫ് സ്ക്വയേഴ്സിൻ്റെ എണ്ണം കണ്ടെത്തുക. എങ്ങനെ ചെയ്യുക? ഇവിടെ നോക്കുക എത്ര ഡിവിഷൻ ഉണ്ട്? 1, 2, 3, 4, 5. താഴേക്ക് നോക്കുകയാണെങ്കിലോ 1, 2, 3, 4, 5. അപ്പോൾ റോയും കോളവും ഈക്വലാണ്. റോയും കോളം ഈക്വലാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ സ്ക്വയേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി. അത് 1² ചെയ്യുക, 2² ചെയ്യുക, 3² ചെയ്യുക, 4² ചെയ്യുക, 5² ചെയ്യുക. അതായത് 1² 1 ആണ്, 2² 4 ആണ്, 3² 9 ആണ്, 4² 16 ആണ്, 5² 25 ആണ്. മൊത്തം നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടി നോക്കുക. 16, 9, 25, 25, 4, 29, 29, 30, 30, 25 നമുക്ക് ടോട്ടൽ 55 നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു കാണുന്ന ഫിഗറിനകത്തുള്ള നമ്പർ ഓഫ് സ്ക്വയേഴ്സിൻ്റെ എണ്ണം 55 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. നമ്മളൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിനകത്ത് അഞ്ച് കോളംസ് ഉണ്ട്. താഴോട്ട് 4 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള നമ്പർ ഓഫ് സ്ക്വയേഴ്സിൻ്റെ എണ്ണം കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം റോയുടെ കോളത്തിൻ്റെ എണ്ണം നമ്മൾ നോക്കുക. നമ്മൾ കോളം നോക്കുമ്പോൾ 1, 2, 3, 4, 5 ആണ്.
row നോക്കുമ്പോൾ 1 2 3 4 ആണ് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി row not equal to column ആണ് അല്ലേ row യുടെ എണ്ണം കോളത്തിന്റെ എണ്ണം എന്താണ് വ്യത്യാസമാണ് ഇതിൽ 5 ഉം ഇതിൽ 4 ഉം ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ചെയ്യാനുള്ള മെത്തേഡ് ആണ് ഈ 5 ഇൻടു 4 ചെയ്യാ ഓക്കേ കോളത്തിന്റെ 5 ഇൻടു ലാസ്റ്റ് ഉള്ള റോന്റെ 4 ചെയ്യാ പ്ലസ് ചെയ്യാ അടുത്തത് 4 ഇൻടു 3 ചെയ്യാ 4 ഇൻടു 3 ചെയ്യാ പ്ലസ് ചെയ്യാ അടുത്തത് 3 ഇൻടു 2 ചെയ്യാ 3 ഇൻടു 2 ചെയ്യാ പ്ലസ് അടുത്ത എന്ത് ചെയ്യാ 2 ഇൻടു 1 ചെയ്യാ 2 ഇൻടു 1 ചെയ്യാ ഇനി നമുക്ക് ഒന്നിനെ കൊണ്ട് ചെയ്യാൻ വേണ്ട ബാക്കിയില്ല അപ്പോൾ അതുവരെ നമ്മൾ ചെയ്യാ 5 4 20 4 3 12 3 2 6 1 2 2 ഇരുപതും പന്ത്രണ്ടും 32 32 ആറും 38 38 രണ്ടും 40 അപ്പോൾ ഈ കാണുന്ന ഫിഗറിനകത്തുള്ള നമ്പർ ഓഫ് സ്ക്വയർസിൻ്റെ എണ്ണം എത്രയാണ് 40 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ 40 ആയിരിക്കും ഓക്കെ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ നമ്മൾ സ്ക്വയറിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അത്രയും മതി നമ്മളിപ്പോൾ റോയും ഈ കോളവും ഈക്വൽ ആയിട്ട് വരുന്ന കേസും പഠിച്ചു റോയും കോളം ഈക്വൽ അല്ലാത്ത കേസും പഠിച്ചു ഓക്കെ നമുക്കിനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതൊരു റെക്റ്റാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യനാണ് അപ്പോൾ നമുക്ക് കോളം 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് റോ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് റെക്റ്റാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ആണ് കണ്ടെത്തേണ്ടത് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഓക്കെ അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുക ഇത് വളരെ സിമ്പിളാണ് ഇവിടെ നോക്കുക നമ്മൾ എന്ത് ചെയ്യുക കോളത്തിൻ്റെ എണ്ണം നോക്കുക 1 2 3 4 5 അതുപോലെ റോയുടെ എണ്ണം നോക്കുക 1 2 3 4 അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക ഈ കാണുന്ന കോളത്തിൻ്റെ എണ്ണം മൊത്തം നമ്മൾ കൂട്ടുക 1 ഉം 2 ഉം 3 ഉം 3 ഉം 6 6 ഉം 4 ഉം 10 10 ഉം 5 ഉം 15 അപ്പോൾ നമുക്ക് 15 കിട്ടിയ മൊത്തം കൂട്ടിയാൽ ഇത് കൂട്ടുകയാണെങ്കിലോ 4 ഉം 3 ഉം 7 7 ഉം 3 ഉം 10 അപ്പോൾ 10 ഉം 15 ഉം കിട്ടി നമ്മളെങ്ങനെ ആൻസർ കണ്ടെത്തുക ഈ 10 ഇൻറ്റു ഈ 15 ചെയ്യുക ടോട്ടൽ 150 നമ്പേഴ്സ് ഓഫ് റെക്റ്റാങ്കിൾസ് ഈ ഫിഗറിനകത്ത് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ റെക്റ്റാങ്കിൾസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക ആ കോളത്തിൻ്റെ എണ്ണം മൊത്തം നമ്മൾ കൂട്ടുക റോയുടെ എണ്ണം മൊത്തം ഒന്ന് കൂട്ടുക ആ ടോട്ടൽ കോളത്തിൻ്റെ എണ്ണം ടോട്ടൽ റോയുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യുക തമ്മിൽ മൾട്ടിപ്ലൈ നമ്മുടെ ആൻസറായി അപ്പോൾ നമ്മുടെ ആൻസർ 150 ആയിരിക്കും ഓക്കെ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം ഒരു റെക്റ്റാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ കാണുന്ന ഫിഗറിനകത്ത് എത്ര നമ്പേഴ്സ് ഓഫ് റെക്റ്റാങ്കിൾസ് ഉണ്ട് നോക്കുക നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് നമ്മളെങ്ങനെ കണ്ടെത്തുക ഇപ്പോൾ പഠിച്ച സെയിം മെത്തേഡ് ഉപയോഗിക്കുക ഇത് 1 2 3 ടോട്ടൽ എത്രയായി 1 2 3 3 3 6 ഇത് 1 2 3 ഇത് നമുക്ക് കൂട്ടിയാൽ നമുക്ക് 6 കിട്ടും അപ്പോൾ 6 ഇൻറ്റു 6 എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് 36 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക ഓക്കെ ഇനി നമുക്ക് റെക്റ്റാങ്കിൾസ് തന്നെയുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 6 എഴുതാം ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം ഒരു റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട് ഈ റെക്റ്റാങ്കിളിനെ എങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട് എങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട് എങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട് എങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്തുള്ള നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് എന്ത് ചെയ്യുക നമ്മൾ കണ്ടെത്തുക നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് കണ്ടെത്തുക അപ്പോൾ നമുക്കിതിൽ ഇപ്പോൾ ഷോർട്ട് മെത്തേഡ്സ് ഒന്നും ഉപയോഗിക്കാനില്ല നമ്മൾ എന്ത് ചെയ്യണത് നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തണം അതായത് ഇവിടെ നോക്കുക ഈ കാണുന്ന ഒരു ചെറിയ റെക്റ്റാങ്കിൾ 1 അതുപോലെ ഇത് 2 ഈ ചെറിയ റെക്റ്റാങ്കിൾ 3 ഈ ചെറിയ റെക്റ്റാങ്കിൾ 4 അപ്പോൾ നമ്മൾ ആ ചെറിയ റെക്റ്റാങ്കിൾസ് മൊത്തം നമ്മൾ കൂട്ടി ഇപ്പോൾ 4 ഇനി നോക്കുക ഈ കാണുന്ന വലിയ റെക്റ്റാങ്കിൾ 1 ഈ കാണുന്ന ചെറിയ റെക്റ്റാങ്കിൾ 2 അപ്പോൾ വീണ്ടും 2 ഇനി എന്ത് ചെയ്യുക അടുത്ത് നോക്കുക ഈ കാണുന്ന വലിയ റെക്റ്റാങ്കിൾ 1 അപ്പോൾ ഇനി എന്ത് ചെയ്യുക
ഈ കാണുന്ന വലിയ റെക്റ്റാങ്കിൾ വീണ്ടും ഒന്നായി. ഓക്കെ, അപ്പോൾ എത്രയും 4 × 8 × 8 × 2 = 10. നമ്മൾ മൊത്തം എണ്ണി കഴിഞ്ഞു. നമ്മൾ എക്സ്ട്രാ ഒന്നുകൂടി കൗണ്ട് ചെയ്തോ, 4 × 8 = 8. നമ്മൾ 1, 2, 3, 4 അതൊക്കെ ഇത് നമ്മൾ ഈ കാണുന്ന റെക്റ്റാങ്കിളും കൂട്ടി ഈ കാണുന്ന റെക്റ്റാങ്കിളും കൂട്ടി, അപ്പോൾ 2, 4, 2, 8 ആയി. ഇനി ഈ കാണുന്ന റെക്റ്റാങ്കിൾ 9 ആയി അല്ലേ. പിന്നെ ഈ കാണുന്ന നമ്മോട്ട് നോക്കാം, ചെറിയ റെക്റ്റാങ്കിൾ മൊത്തം 4, പിന്നെ ഇത് 1, ഇത് 2 എഴുതി, പിന്നെ ഇത് 3 എഴുതി, ഈ കാണുന്നത് 4 എഴുതി. അപ്പോൾ 4 × 2 = 6, 6 × 2 = 8 ആയി. 6 × 2 = 8 ആയി. ഇനി നമുക്ക് ഒരു റെക്റ്റാങ്കിൾ കൂടി ബാക്കിയുണ്ട്, അതായത് നമ്മുടെ ഏറ്റവും വലിയ റെക്റ്റാങ്കിൾ. അപ്പോൾ മൊത്തം 4 × 2 = 6, 6 × 7 = 7, 8 × 8 = 9. മൊത്തം 9 ആയിരിക്കും നമ്മുടെ ആൻസർ. അതായത് ഈ ചെറിയ റെക്റ്റാങ്കിൾ 1, ഈ ചെറുത് 1, ഈ ചെറുത് 1, ഈ ചെറുത് 1, അപ്പോൾ നമ്മുടെ 4 ആയി. പിന്നെ ഈ കാണുന്ന റെക്റ്റാങ്കിൾ 1, ഈ കാണുന്ന റെക്റ്റാങ്കിൾ 1, 2 ആയി. പിന്നെ ഈ റെക്റ്റാങ്കിൾ 1 അടുത്ത 1 ആയി. പിന്നെ ഈ റെക്റ്റാങ്കിൾ 1 അടുത്ത 1 ആയി. പിന്നെ വലിയ റെക്റ്റാങ്കിൾ 1 അടുത്ത 1 ആയി. മൊത്തം കൂടി കഴിഞ്ഞാൽ നമുക്ക് 9 ആയി നമ്മുടെ ആൻസർ. 4, 3, 7, 7, 2, 9. ഈ ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ആ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ട്രയാങ്കിളിനകത്ത് വരുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ചു, അതിനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു, അതുപോലെ ഇവിടുന്നും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടെത്തുക നോക്കാം. അപ്പോൾ കാണാൻ ഷോർട്ട് മെത്തേഡ് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കാം. അതായത് എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ഒരു ബേസിൻ്റെ 2 പോയിൻ്റ് എന്ത് ചെയ്യുക, മേലോട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് വരികയാണ്, അതുപോലെ ഈ ബേസിൻ്റെ ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് സ്പ്ലിറ്റ് വരികയായിരിക്കാം. നമ്മളെങ്ങനെ ഇതിൻ്റെ ആൻസർ കണ്ടെത്തുക, ഇവിടെ എത്ര പാർട്സ് ഉണ്ട് നോക്കുക. ഇവിടെ ഒരു പാർട്ട്, ഇവിടെ 2 പാർട്ട്, ഇവിടെ 3 പാർട്ട് അല്ലേ. ഇങ്ങനെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, സൈഡിൽ വരുന്ന നമ്പർ ഓഫ് പാർട്സ് നോക്കുക. അപ്പോൾ മൊത്തം 3 ആണ് നമ്മുടെ ഈ പാർട്സ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ 3 ക്യൂബ് ചെയ്യുക, 3 × 9 = 9, 8 × 3 = 27. നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും, 27 ആയിരിക്കും നമ്മുടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്ക് ഇതേപോലെ തന്നെ അടുത്തൊരു വലിയ ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചു, അപ്പോൾ ഈ പോയിൻ്റിൽ നിന്ന് ബേസ് എന്ന് എന്ത് ചെയ്യുക, മേലോട്ട് ഒരു സ്പ്ലിറ്റ് വരച്ചു, അടുത്ത ഒരു സ്പ്ലിറ്റ് വരച്ചു, അടുത്ത ഒന്നും കൂടി വരച്ചു, അതുപോലെ ഇതിലൊന്ന് വരച്ചു, ഈ പോയിൻ്റിൽ നിന്ന് അടുത്തൊരു സ്പ്ലിറ്റ് വരച്ചു, അടുത്ത ഒരു സ്പ്ലിറ്റ് കൂടി വരച്ചു. അപ്പോൾ നമുക്ക് ഈ ബേസിലെ 2 പോയിൻ്റിൽ നിന്നാണ് മേലോട്ട് ഇങ്ങനെ സ്പ്ലിറ്റ്നെസ് വരുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് ഈ സൈഡിലെ കൗണ്ട് നോക്കുക. 1, 2, 3, 4 കിട്ടി, ആ 4 ക്യൂബ് കാണാം. 4 × 16 = 16, 4 × 16 = 64. അപ്പോൾ നമ്മുടെ ആൻസർ 64 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് മെത്തേഡ്സ് ഉപയോഗിച്ച് ചെയ്യേണ്ടത്. നമുക്ക് കൗണ്ട് ചെയ്യുക എന്നുള്ളത് ഓരോന്നും കൗണ്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ടൈപ്പ് മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം, നിങ്ങളതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് തരാം. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് കണ്ടെത്തുക, നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് കണ്ടെത്തുക. അതിൻ്റെ ആൻസർ നമുക്ക് 9 കിട്ടും. ആ 9 നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു.
number of triangles kandatha. Number of triangles kandatha. Question number 10 ile. Okay. Adu pole. Adutha question tharam. Question number 11 nokka. Oru circle vannittund. Circle ingane split cheyittund. Ingane split cheyittund. Ingane split cheyittund. Circle ne veendum ingane split cheyittund. Veendum ingane split cheyittund. Pinne idine ingane split cheyittund. Idine ingane split cheyittund. Okay. Appo idinagathulla number of triangles ningal kandatha. Appo indine answer ningalku 10 kittunnundo nokka. Indine correct answer 10 aanu. Okay. അതുപോലെ നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 12 ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ഒരു റെക്ടാങ്കിൾ ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ, തെറ്റിപ്പോയിണ്ട്. ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി ഇതിനെ ഇങ്ങനെയും സ്പ്ലിറ്റ് ആക്കി. ഓക്കെ, ഇതിനകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടെത്തുക. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് നിങ്ങൾ കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ ഞങ്ങൾക്ക് 17 കിട്ടുന്നുണ്ടോ നോക്കുക. ഇതിൻ്റെ റൈറ്റ് ആൻസർ 17 ആണ്, അത് കിട്ടുന്നുണ്ടോ നോക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13 ഒരു സ്ക്വയർ വന്നിട്ടുണ്ട്. ഓക്കെ, സ്ക്വയറിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്, ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്, വീണ്ടും ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് നിങ്ങൾ കണ്ടെത്തുക. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് നിങ്ങൾ കണ്ടെത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കുക. അതിൻ്റെ ആൻസർ ഞങ്ങൾക്ക് 20 കിട്ടുന്നുണ്ടോ നോക്കുക. അതിൻ്റെ റൈറ്റ് ആൻസർ 20 ആണ്. ഓക്കെ, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, റെക്ടാങ്കിൾസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, ആ റെക്ടാങ്കിൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് കണ്ടെത്തുക. നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് നിങ്ങൾ കണ്ടെത്തുക. അതിൻ്റെ ആൻസർ 11 ആണ്. അപ്പോൾ നിങ്ങൾക്കത് ആറ് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്കായി തരുന്നത് നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ എന്താ ചെയ്യാം, ഡെവലപ്പ് ആവേണ്ടിയിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാം ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറയുന്ന കാര്യം മനസ്സിലായാലും പിന്നെ നിങ്ങൾക്കത് വീണ്ടും ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി തരാം. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം, നിങ്ങൾ അതിൻ്റെയും കൂടി ആൻസേഴ്സ് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കൗണ്ടിങ് ഫിഗേഴ്സ് ഉള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 7-ാമത്തെ റീസണിങ്ങിൻ്റെ ക്ലാസ് ആയിരുന്നു, നമ്മുടെ പാർട്ട് 2 ക്ലാസ്സാണ്. നിങ്ങൾ ഓൾറെഡി പാർട്ട് 1 ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൗണ്ടിങ് ഫിഗേഴ്സിൽ നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. ഇത്രയും പഠിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്തെങ്കിലും പറ്റും. നമ്മൾ പഠിച്ച ഐഡിയാസ് വെച്ച് നമുക്ക് എന്തെങ്കിലും പറ്റും. ആ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ ജനറൽ അവയർനെസ് ഒരുപാട് പഠിക്കാണ്ടായിരിക്കും. അതുപോലെ അതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കുള്ളൂ. മാത്സും റീസണിങ്ങൊക്കെയാണെങ്കിൽ നിങ്ങൾ ഐഡിയാസ് മനസ്സിലാക്കി വെച്ചാൽ കുറേയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കൊക്കെ നിങ്ങൾ പ്രോബ്ലംസൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വർക്കൗട്ട് ചെയ്യുക. എന്നാലും നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ഓരോ മെത്തേഡ്സും സ്ഥിരമായിട്ട് അത് സെറ്റായി നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിനകത്ത് ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.